ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മനോഹരമായ ശബ്ദ കൂടി കാണുവാൻ, പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന ദിവസമായ ഒരു ശബ്ദദിനം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്ന വലിയ സ്നേഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു വർഷക്കാലം മുഴുവനും ഈ നിമിഷം വരെയും നമ്മെ കരുതി പരിപാലിച്ച് നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ ആ വൻ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് മോർണിംഗ് മന്ന കാണുന്ന നിങ്ങളെല്ലാവരെയും ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുവാനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ശബ്ദത്തിനെ ആശംസിക്കുവാനും അതോടൊപ്പം തന്നെ ഒരു പുതിയ വർഷത്തിൻ്റെ ആശംസകളും നേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് അടക്കുമ്പോൾ ഇന്നുവരെയും വിശ്വാസികൾ എന്ന നിലയിൽ നാം അനുഭവിച്ചിട്ടില്ലാത്ത പലവിധമായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളുമാണ് നിസ്സംശയമായും ഇനി വരുന്ന വർഷങ്ങളിലും നമ്മെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയധികം വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഇനിയുള്ള വർഷങ്ങളില് ദിവസങ്ങളില് നമ്മെ കാത്തിരുന്നാലും അതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്ന ശക്തിമാനായ ഒരു ദൈവത്തിൻ്റെ കരുതൽ നമുക്കുണ്ട്. ഒരിക്കലും ക്രിസ്തുവേശു പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ ക്രിസ്തുവേശുവിനെ അനുഗമിക്കുന്നത് ലളിതമായ ഒരു പ്രക്രിയയാണ് എന്ന്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസമില്ലാത്ത റോസാ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു പട്ടുമെത്തയാണ് ക്രിസ്തീയ ജീവിതമെന്ന് ക്രിസ്തുവേശു പോലും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും റോസാ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു പട്ടുമെത്തയല്ല, മറിച്ച് കല്ലുകളാലും മുള്ളുകളാലും നിറഞ്ഞിരിക്കുന്ന വഴിയിലൂടെയാണ് ക്രിസ്തുവേശുവിൻ്റെ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും യാത്ര ചെയ്യുവാനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ നിൽക്കുമ്പോൾ, ഒരു പുതിയ വർഷത്തെ ഇരു കൈകളും നീട്ടി വരവേൽക്കുവാൻ നാം നിൽക്കുമ്പോൾ, ഒരു വർഷം നമ്മെ വിട്ട് പോയി എന്നതല്ല നാം ഓർക്കേണ്ടത്, മറിച്ച് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവേശുവിൻ്റെ വരവിനോട് ഒരു പടി കൂടെ ഞാനും നിങ്ങളും അടുത്തിരിക്കുകയാണ്. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവേശുവിൻ്റെ ആ വേഗത്തിലുള്ള വരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒത്തിരിയധികം പുതുവർഷങ്ങൾ ആഘോഷിക്കുവാനുള്ള അവസരം നൽകാതെ എത്രയും വേഗത്തിൽ നമ്മുടെ അരുമരക്ഷകനായ നാഥൻ നമ്മെ ചേർക്കുവാൻ വരട്ടെ എന്ന് ഈ ദിവസം ആശംസിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആശംസയോടൊപ്പം ഇന്ന് ഈ പകൽക്കാലത്തിൽ ഒരു ചെറിയ ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കുവാൻ, അതിലൂടെ ഒരു ചിന്ത നിങ്ങളുമൊത്ത് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ മോർണിംഗ് മന്നയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു വർഷം കൂടി നിന്നുകൊള്ളട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 13:7 വാക്യമാണ് നമ്മുടെ ആധാരവാക്യം. ആ വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും, അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ ഒരു ഉപമയിലേക്കാണ് ലൂക്കോസ് സുവിശേഷകൻ നമ്മെ നയിക്കുന്നത്. ഒരു അത്തി മരത്തിൻ്റെ ഉപമയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഫലമില്ലാത്ത അത്തിമരം. ഒരു യജമാനന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടത്തില് ഒരു അത്തിവൃക്ഷം അവൻ നട്ടിരുന്നു. ഓരോ വർഷവും ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ആ യജമാനൻ വരുമ്പോൾ ആ അത്തിവൃക്ഷത്തിൽ എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് കാണുവാൻ, ആ ഫലം ആസ്വദിക്കുവാൻ ഈ യജമാനൻ വളരെ അധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഓരോ വർഷവും ഈ യജമാനന് നിരാശ തന്നെയായിരുന്നു ഫലമായി ലഭിച്ചിരുന്നത്. ഓരോ വർഷവും തന്നേറെ ആഗ്രഹിച്ച് കാംക്ഷിച്ച് ഒരു അത്തിഫലം കാണുവാനായി അതിനെ ആസ്വദിക്കുവാനായി ആ അത്തിവൃക്ഷത്തിന് മുമ്പിൽ വന്നു നിൽക്കുമ്പോഴും ഫലമില്ലാത്ത അത്തിവൃക്ഷമാണ് ഈ യജമാനന് കാണേണ്ടി വന്നത്. അങ്ങനെ ഒരിക്കല് ഈ യജമാനൻ ആ തോട്ടക്കാരനോട് പറയുകയാണ്, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാന് അത്തി കാണുവാനായിട്ട് ഈ ഫലം ഭക്ഷിക്കുവാനായി അതിനെ ഒന്ന് ആസ്വദിക്കുവാനായിട്ട് ഞാൻ വരുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് അതിനൊരു ഫലം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീ അത്തിമരത്തെ വെട്ടിക്കളഞ്ഞേക്ക്. അത് വെറുതെ നമ്മുടെ നിലത്തെ നിഷ്ഫലമാക്കുന്നുവല്ലോ. അതുകൊണ്ട് ഇനി ഈ അത്തിമരത്തെ നാം സൂക്ഷിക്കേണ്ട, നാം പരിപാലിക്കേണ്ട കാര്യമില്ല. ഫലമില്ലാത്തതായതുകൊണ്ട് ഈ കഴിഞ്ഞ ഓരോ വർഷങ്ങളും അതെന്നെ തുടർച്ചയായിട്ട് നിരാശവാനാക്കുന്നത് കൊണ്ട് ഇനി ഈ അത്തിവൃക്ഷം ഈ മുന്തിരിത്തോട്ടത്തിൽ വേണ്ട, അതിനെ വെട്ടിക്കളഞ്ഞേക്ക് എന്ന് ഈ യജമാനൻ തോട്ടക്കാരനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ തോട്ടക്കാരൻ ഒരു പ്രത്യുത്തരം നൽകുകയാണ്. അദ്ദേഹം തൻ്റെ യജമാനോട് ഇപ്രകാരം പറയുന്നു, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ഒരവസരം കൂടി ഈ അത്തിവൃക്ഷത്തിന് ആ തോട്ടക്കാരൻ തൻ്റെ യജമാനന്റെ കൃപയിൽ നൽകുകയാണ്. രണ്ടാമത്തെ അവസരം നമുക്ക് എല്ലായ്പ്പോഴും വന്നു ചേരുന്ന ഒന്നല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉപമയില് നമുക്ക് പിതാവായ ദൈവത്തെ കാണുവാൻ സാധിക്കും. നമുക്ക് വേണ്ടി വാദിക്കുന്ന തോട്ടക്കാരനായ നമ്മുടെ ക്രിസ്തുവേശുവിനെ കാണുവാൻ സാധിക്കും. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങളെ കാണുവാനായി അതിനെ ആസ്വദിക്കുവാനായി നമ്മുടെ ദൈവം നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എപ്പോഴും നിരാശവനായിട്ടായിരിക്കാം നമ്മുടെ ദൈവം തിരിച്ചു പോകുന്നത്. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളോ മധുരമോ നമ്മിൽ നിന്ന് പ്രദാനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. നമ്മെ വെട്ടിക്കളയേണ്ടുന്ന അവസ്ഥയിൽ പോലും ആ ആജ്ഞയിൽ പോലും നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു തോട്ടക്കാരൻ, ഒരു രക്ഷകൻ നമുക്കുണ്ട്. അതെ, നമ്മുടെ ക്രിസ്തുയേശു. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ അവസാനത്തിലും നാം പിറകോട്ട് ചിന്തിക്കുമ്പോൾ, നാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഫലമുള്ള അത്തിവൃക്ഷങ്ങളാണോ അതോ ഫലമില്ലാത്ത അത്തിവൃക്ഷങ്ങളാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഫലം കായ്ക്കുന്നില്ല എങ്കിൽ, നാം ഫലം പ്രദാനം ചെയ്യുന്നില്ല എങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ വേരും കൊമ്പും അശേഷം നശിപ്പിക്കുന്ന ഒരു ദിവസം അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഒരു വർഷത്തിന്റെ അവസാന ദിവസത്തിൽ, ഒരു പുതിയ വർഷത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നാം കാലെടുത്ത് വെക്കുമ്പോൾ, ആ രണ്ടാമത്തെ അവസരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ അരമരക്ഷകനായ ക്രിസ്തുവേശുവിന്റെ യാചനയിൽ, ദൈവത്തിന്റെ കൃപയിലാണ് ഒരു പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കുവാൻ പോകുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തെ, ഫലം തിരഞ്ഞു വരുന്ന, മധുരം തിരഞ്ഞു വരുന്ന, സൽപ്രവൃത്തികൾ തിരഞ്ഞു വരുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് നിരാശനാക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെയും ഒരു പക്ഷേ ഈ നിമിഷം വരെയും നാം ഫലമില്ലാത്ത അത്യവൃക്ഷങ്ങളായിരിക്കാം. എന്നാൽ ദൈവകൃപയിൽ ഒരു പുതുവർഷം ദൈവം നമ്മുടെ ജീവിതത്തോട് തുന്നിച്ചേർക്കുമ്പോൾ, തീർച്ചയായിട്ടും എന്നെയും നിങ്ങളെയും ഫലമുള്ള ഒരു അത്യവൃക്ഷമായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, രണ്ടാമത്തെ അവസരം എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. നമുക്ക് ദൈവകൃപയിൽ ലഭ്യമായിരിക്കുന്ന ഈ അവസരം ദൈവത്തിനു വേണ്ടി വിനിയോഗിക്കുവാൻ, ദൈവത്തിൻ്റെ ഈ വയൽ പ്രദേശത്ത് എപ്പോഴും മധുരം പകരുന്ന, എപ്പോഴും ആത്മീയമായ ഫലങ്ങൾ പകരുന്ന ഒരു നല്ല അത്തിവൃക്ഷമായി തീരുവാൻ ദൈവം നമ്മെ
ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗസ്വനായ പിതാവേ, ദൈവത്തിന്റെ കൃപയില് വീണ്ടും ഒരു അവസരം കൂടി നൽകിയിരിക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളില് ദൈവമേ അടിയങ്ങള് ഫലമില്ലാത്ത അത്യവശ്യമാണ് എങ്കിൽ, ഈ പുതുവർഷത്തിൽ ദൈവത്തിനു വേണ്ടി 30, 60, 100 മേനി കായ്ക്കുന്ന ഫലമുള്ള അത്യവശ്യങ്ങളായി മാറുവാൻ അങ്ങടികളെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് മോർണിംഗ് വന്ന് കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കണം. കർത്താവേ, അടിയങ്ങൾക്ക് ക്രിസ്തുവേശുവിന്റെ വരവിന് വേണ്ടി അടിയങ്ങളെ തന്നെ ഒരുക്കുവാനും സഹജീവികളെയും ഒരുക്കുവാനും അങ്ങ് സഹായിക്കുമാറാകണം. ആത്യന്തികമായിട്ട് കർത്താവേ, അടിയങ്ങളിൽ നിന്നും നിരാശയല്ല, മറിച്ച് അത്യവൃക്ഷത്തിന്റെ ആ ഫലത്തിന്റെ മധുരം അനുഭവിക്കുവാൻ, അങ്ങ് നിരാശനാക്കാതെ ആ ഫലം പ്രദാനം ചെയ്യുവാൻ അങ്ങടിയങ്ങളെ സഹായിക്കുമാറാകണം. എല്ലാം ക്രിസ്തുവേശുവിൻ നാമത്തിന്നെ. ആമേൻ. ഇന്ന് നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഒരു നല്ല പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഫലമുള്ള അത്യവശ്യങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.